ബാർകോഡ് കേസിൽ വിജിലൻസ് കോടതി നടപടികൾ തൽക്കാലത്തേക്ക് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് കെ എം മാണി നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് കമാൽ പാഷ അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. എസ് പി സുകേഷിനെതിരായ വിജിലൻസ് അന്വേഷണം പൂർത്തിയാകും വരെ നടപടികൾ നിർത്തിവെക്കണമെന്നാണ് മാണിയുടെ ആവശ്യം. കണ്ണൂർ ധർമ്മടം പഞ്ചായത്ത് അംഗത്തിന്റെ വീടിന് നേരെ ആർ എസ് എസ് ആക്രമണം. റാമത്തിന്റെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. വിവരങ്ങളുമായി ജോഷ്ല ചേരുന്നുണ്ട്. ജോഷ്ല, എങ്ങനെയായിരുന്നു സംഭവ വിവരങ്ങൾ? സൗമ്യ, ധർമ്മടം പഞ്ചായത്ത് ബോട്ട് ജെട്ടിക്ക് സമീപമാണ് സംഭവം നടന്നത്. പുലർച്ചെ 2 മണിയോടെയായിരുന്നു ആക്രമണം നടന്നത്. സംഭവത്തിന് പിന്നിൽ ആർ എസ് എസ് പ്രവർത്തകരാണെന്നാണ് സി പി എം ആരോപിക്കുന്നത്. ധർമ്മടം പഞ്ചായത്ത് അംഗം റഹ്മത്തിന്റെ വീടിന് നേരെയായിരുന്നു ആക്രമണം. ആയുധവുമായി എത്തിയ 10 അംഗ ആർ എസ് എസ് അംഗം വീടിന്റെ ജനൽ സീലുകൾ അടിച്ചു തകർക്കുകയും വീട് കരിയോയിൽ ഒഴിച്ച് വികൃതമാക്കുകയും ചെയ്തു. സംഭവത്തിൽ പരിക്കേറ്റ പഞ്ചായത്ത് അംഗം റഹ്മത്തിനെയും അവരുടെ അനുജത്തിയുടെ മകൾ മിഷ്നയെയും തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തെ സിനിമാ തിയേറ്റർ ഉടമകൾ ഇന്ന് സൂചനാ പണിമുടക്കിലേക്ക്. സർക്കാർ കൊണ്ടുവന്ന സെസ്സിലെ മാറ്റങ്ങൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പണിമുടക്ക്. സർക്കാർ കേരള ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷനും സിനി എക്സിബിറ്റേഴ്സ് അസോസിയേഷനും സംയുക്തമായാണ് സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. വി എസ് ഡി പിയുടെ രാഷ്ട്രീയ പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചു. സംസ്ഥാനത്തെ 139 നിയോജക മണ്ഡലങ്ങളിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെയും പൂഞ്ഞാറിൽ പി സി ജോർജിനെയും പിന്തുണയ്ക്കുമെന്ന് ഐ എൻ കെ സി പ്രസിഡന്റ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ വ്യക്തമാക്കി. അഴിമതിയിലും സരിതാംശത്തിലും മുങ്ങി നിൽക്കുന്ന യു ഡി എഫിനെ പ്രതിരോധിക്കേണ്ടതിനുള്ളതിനാലാണ് ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചതെന്നും ഭാരവാഹികൾ തിരുവനന്തപുരത്ത് പറഞ്ഞു. യു ഡി എഫിന്റെ യുവജന വിരുദ്ധ ഭരണം അവസാനിപ്പിച്ച് എൽ ഡി എഫിനെ അധികാരത്തിലെത്തിക്കുന്നതിന്റെ ഭാഗമായ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകാനായി കൊച്ചിയിൽ ചേർന്ന സംസ്ഥാന ഇടതുപക്ഷ യുവജന കൺവെൻഷൻ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രഭരണം ഉപയോഗിച്ച് കേരളത്തിൽ കാലുകുത്താനുള്ള ശ്രമമാണ് ബി ജെ പി നടത്തുന്നതെന്നും അതിന് കോൺഗ്രസ് കൂട്ടുനിൽക്കുകയാണെന്നും കോടിയേരി പറഞ്ഞു. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച യു പി എ സർക്കാരിന് പകരം വന്ന ബി ജെ പി സർക്കാർ യുവജനങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് അധികാരത്തിലെത്തിയത്. ഭരണം തുടങ്ങി 2 വർഷം കഴിഞ്ഞിട്ടും യുവജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളൊന്നും പാലിക്കാതെ യുവജനങ്ങളുടെ സ്വപ്നങ്ങളെ തകർക്കുകയാണ് ബി ജെ പി സർക്കാർ ചെയ്തതെന്ന് സംസ്ഥാന ഇടതുപക്ഷ യുവജന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യവേ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. കേരളത്തിൽ ഇത്തവണ ബി ജെ പി കേന്ദ്രഭരണം ഉപയോഗിച്ചുകൊണ്ട് കാലുകുത്താൻ വേണ്ടി ശ്രമിക്കുന്നു. 91 കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ അവിശുദ്ധ കൂട്ടുകളുണ്ട്. 91 ചീറ്റിപ്പോയ ഈ നീക്കം 2016 പുതിയ രൂപത്തിൽ നടപ്പാക്കാനാണ് അണിയറ നീക്കങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. ആർ എസ് എസ് ഉയർത്തുന്ന വെല്ലുവിളി നേരിടാൻ കോൺഗ്രസിന് കഴിയില്ലെന്നും അതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റിനെ സാധിക്കുകയുള്ളൂ എന്നും കോടിയേരി കൂട്ടിച്ചേർത്തു. യു ഡി എഫ് സർക്കാരിന്റെ യുവജന വിരുദ്ധ നടപടികൾക്കെതിരെയും സർക്കാരിനെതിരെ നടന്ന ജനകീയ സമരങ്ങളെയും പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താനാണ് ഉമ്മൻചാണ്ടി ശ്രമിച്ചത്. ഇതിനെല്ലാമെതിരെയുള്ള ജനവിധി കേരളത്തിലുണ്ടാകണമെന്നും ഇ കെ നയനാർ ദിനമായ മെയ് 19 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 100 കൂടുതൽ സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമെന്നും കോടിയേരി പറഞ്ഞു. ഇതിന് യുവജനങ്ങളുടെ വിശ്രമരഹിതമായ പ്രവർത്തനമാണ് വേണ്ടതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. എറണാകുളം മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് എം അനിൽകുമാർ, എൽ ഡി എഫ് നേതാക്കളായ ബിനോയ് വിശ്വം, മാത്യൂസ് കോലഞ്ചേരി, ഇടത് യുവജന നേതാക്കളായ എസ് സതീഷ്, പി പി ദിവ്യ, കെ രാജൻ, കൃഷ്ണപ്രസാദ്, എം എസ് ഷാഫി, മുജീബ് റഹ്മാൻ, സന്തോഷ് കാല തുടങ്ങിയവർ കൺവെൻഷനിൽ പങ്കെടുത്തു. അലക്സ് റാം മുഹമ്മദ്, കൊച്ചി. മുഴുവൻ മണ്ഡലങ്ങളിലും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ രംഗത്ത് വരാത്ത പാലക്കാട് ജില്ലയിൽ എൽ ഡി എഫ് മണ്ഡലം കൺവെൻഷനുകൾ നാളെയോടെ പൂർത്തിയാകും. തരൂരാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്ത മണ്ഡലം. ഒറ്റപ്പാലത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ വിമത നീക്കവും ശക്തമാണ്. 12 മണ്ഡലങ്ങളുള്ള പാലക്കാട് ജില്ലയിൽ എൽ ഡി എഫ് മണ്ഡലം കൺവെൻഷനുകൾ വൻ ജനപങ്കാളിത്തത്തോടെയാണ് നടക്കുന്നത്. വെള്ളിയാഴ്ചയോടെ കൺവെൻഷനുകൾ പൂർത്തിയാകും. തരൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം മത്സരിച്ച സീറ്റിലെ അനിശ്ചിതത്വം നീങ്ങിയെങ്കിലും ജേക്കബ് ഗ്രൂപ്പ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ മണ്ഡലം കൺവെൻഷനും പൂർത്തിയാക്കി എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ കെ ബാലൻ പ്രചാരണ രംഗത്ത് സജീവമാണ്. തരൂരിലെയും പി കെ ശശി ജനവിധി തേടുന്ന ഷൊർണൂരിലെയും കൺവെൻഷനുകൾ സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത അധമ മൂല്യങ്ങളെ ആഭരണമായി അണിയുന്ന ഒരു ഗവൺമെന്റാണ് ഉമ്മൻചാണ്ടിയുടെ യു ഡി എഫ്. എല്ലാ മേഖലയിലും എല്ലാ മന്ത്രിമാരും മത്സരിച്ച് കഴിഞ്ഞു അവസാന ശ്വാസം വരെ ഞങ്ങൾ അഴിമതി നടത്തും എന്നാണ് ഉദ്ദേശിച്ചത്. ആലത്തൂർ മണ്ഡലം കൺവെൻഷൻ എം ചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. കെ ഡി പ്രസേനനാണ് ആലത്തൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി. ജെ എൻ യുവിലെ ഗവേഷക വിദ്യാർത്ഥി മുഹമ്മദ് മൊഹ്സിൻ മത്സരിക്കുന്ന പട്ടാമ്പി മണ്ഡലം കൺവെൻഷൻ
എം ബി രാജേഷ് എം പി ആണ് ഉദ്ഘാടനം ചെയ്തത്. ന്യൂസ് ബ്യൂറോ പാലക്കാട്. ദേശീയ ഗെയിംസിൽ കോടികളുടെ അഴിമതി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കണ്ടെത്തിയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും പൂജപ്പുര ജയിലിലേക്ക് പോകാമെന്ന് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ. കഴക്കൂട്ടത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കടകംപള്ളി സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ദേശീയ ഗെയിംസിൽ അഴിമതി ഉണ്ടെന്ന് സി എൻ ഡി ജി റിപ്പോർട്ടുണ്ട്. തീഹാർ ജയിലിലേക്ക് പോയ ദേശീയ ഗെയിംസിന്റെ നായകന്മാരെ പോലെ തന്നെ ഇവിടെ ഉമ്മൻചാണ്ടിക്കും കൂട്ടർക്കും പൂജപ്പുര സെൻട്രൽ ജയിലിലേക്കാണ് പോകേണ്ടി വരിക എന്ന കാര്യം കൂടി ഞാൻ നിങ്ങളെ അറിയിച്ചുകൊണ്ട്. ആവേശോജ്വലമായ മുദ്രാവാക്യം വിളികളുടെ അകമ്പടിയോടെയായിരുന്നു പ്രതിപക്ഷ നേതാവിനെ കഴക്കൂട്ടത്തെ വോട്ടർമാർ സ്വീകരിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആഞ്ഞടിച്ചായിരുന്നു തുടക്കം. നരേന്ദ്രമോദി ഗവൺമെന്റ് ദേശീയ രംഗത്ത് അധികാരത്തിലിരുന്ന് കൊല്ലും കൊലവിളിയും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജെ എൻ യുയിലെ വിദ്യാർത്ഥികളെയും ആന്ധ്രാപ്രദേശിലെ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളെയും ഈ കബാലികന്മാർ കള്ളക്കേസ് കെട്ടിച്ചമച്ച് അത്യന്തം ക്രൂരമായ മർദ്ദനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരായി അതിശക്തമായ പ്രതിഷേധ കൊടുങ്കാറ്റാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കാറ്റിൽ നരേന്ദ്രമോദി പറന്നു പോകുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. സ്ഥാനാർത്ഥി കടകംപള്ളി സുരേന്ദ്രൻ, എൽ ഡി എഫ് നേതാക്കളായ പ്രകാശ് ബാബു, എം വിജയകുമാർ, ആനാവൂർ നാഗപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയം യു ഡി എഫിലും കോൺഗ്രസിലും കടുത്ത പ്രതിസന്ധിയും ഭിന്നതയും സൃഷ്ടിച്ചു. ഗ്രൂപ്പുകൾ തമ്മിലും ഗ്രൂപ്പുകൾക്കുള്ളിലെ വിവിധ ചേരികൾ തമ്മിലുള്ള രൂക്ഷമായ തർക്കങ്ങളാണ് എൽ ഡി എഫ് മേധാവിത്വമുള്ള കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ പോലും സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ കഴിയാത്ത നിലയിൽ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയത്. കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ മിന്നൽ വേഗതയിലാണ് യു ഡി എഫിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ മാറിമറിഞ്ഞത്. സ്ഥിരമായി യു ഡി എഫ് തോൽക്കുന്ന മണ്ഡലമാണെങ്കിലും സ്ഥാനാർത്ഥിത്വം കിട്ടുന്നതിനായി കോൺഗ്രസിൽ കുതികാൽ വെട്ടും ചേരിപ്പോരും പാരവെപ്പും നന്നായി നടന്ന മണ്ഡലമാണിത്. ബളാൽ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് രാജു കട്ടകയം, ജില്ലാ പഞ്ചായത്ത് മുൻ അംഗം അരീഷ് പി നായർ, ഡി സി സി ഭാരവാഹി എം അസൈനാർ, മറ്റൊരു ഭാരവാഹി ധന്യ സുരേഷ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശാന്തമ്മ ഫിലിപ്പ് എന്നിവരുടെ പേരുകളാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നത്. ഐ എൻ ഡി യു സി ജില്ലാ പ്രസിഡന്റ് പി ജി ദേവിന്റെ പേരും ഉയർന്നു വന്നെങ്കിലും പട്ടികയിൽ ഉൾപ്പെടുത്തിയില്ല. എ ഐ സി സി സ്ക്രീനിംഗ് കമ്മിറ്റി ആദ്യം അരീഷ് പി നായരുടെ പേര് പരിഗണിച്ചുവെങ്കിലും ശക്തമായ പ്രതിഷേധ പ്രവാഹത്തെ തുടർന്ന് പിൻവലിച്ചു. രണ്ടാമതായി അനൌദ്യോഗിക പ്രഖ്യാപനമുണ്ടായത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശാന്തമ്മ ഫിലിപ്പിന്റെ പേരായിരുന്നു. ചാനലുകളിൽ ശാന്തമ്മയുടെ പേര് മിന്നിമറിഞ്ഞതോടെ എതിർവിഭാഗത്തിന്റെ പ്രതിഷേധവും ശക്തമായി. ഒടുവിൽ ശാന്തമ്മയും പുറത്തായി. ഏറ്റവും ഒടുവിൽ പരിഗണിച്ച പേര് കോൺഗ്രസ് നേതാവ് പി ഗംഗാധരൻ നായരുടെ മകളും ഡി സി സി ജനറൽ സെക്രട്ടറിയുമായ ധന്യ സുരേഷിൻ്റെതാണ്. ജില്ലയിൽ എ ഗ്രൂപ്പിനെ പിളർപ്പിലേക്ക് തന്നെ നയിക്കും വിധം പ്രതിഷേധം ഉയർന്നതോടെ ധന്യയുടെ സ്ഥാനാർത്ഥിത്വവും മരവിപ്പിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭയുടെ മുൻ ചെയർമാനും ജനതാദൾ യു നേതാവുമായ കെ വേണുഗോപാലൻ നമ്പ്യാരുടെ പേരും സ്ഥാനാർത്ഥിയായി പരിഗണനയിലുണ്ട്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. സ്ഥാനാർത്ഥികൾ പ്രചരണം ആരംഭിച്ചതോടെ പൂരങ്ങളുടെ നാടായ തൃശൂരും തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലാണ്. തൃശൂർ പൂരത്തിന് 10 ദിവസം മാത്രം ശേഷിക്കെ സ്ഥാനാർത്ഥികൾക്കൊപ്പം അണികളുടെ വലിയ നിരയാണ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങുന്നത്. ശക്തന്റെ തട്ടകം പൂരത്തിന്റെ ആവേശത്തിലേക്ക് അടുക്കുമ്പോൾ തന്നെയാണ് പ്രചരണ പ്രവർത്തനങ്ങളും ഊർജിതമാവുന്നത്. നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പട്ടിക എത്തിയതിനാൽ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ പ്രചരണം ആരംഭിച്ചിരുന്നു. കയ്പമംഗലത്ത് നിന്ന് തൃശൂരിലേക്ക് മാറിയ സുനിൽകുമാറിന് മണ്ഡലത്തിലെ ജനങ്ങൾക്കിടയിലും വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. വോട്ട് തേടി കേരളവർമ്മ കോളേജിലെത്തിയ സുനിൽകുമാറിന് വിദ്യാർത്ഥികൾ അഭിവാദ്യമർപ്പിച്ചു. പൂർവ്വ വിദ്യാർത്ഥിയായ തനിക്ക് കലാലയത്തിൽ ലഭിച്ച സ്വീകരണം ആത്മവിശ്വാസം പകരുന്നുവെന്ന് സുനിൽകുമാർ പറഞ്ഞു. വിജയപ്രതീക്ഷയ്ക്ക് വലിയ ശക്തി പകർന്നിട്ടുള്ള ഒരു അനുഭവമാണ് ഈ ക്യാമ്പസിൽ വന്നപ്പോൾ എനിക്കുണ്ടായത്. ജില്ലാ കോൺഗ്രസ് നേതാക്കൾക്കൊപ്പമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ വോട്ട് തേടി ഇറങ്ങിയത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഐ ഗ്രൂപ്പിൽ അതൃപ്തി നിലനിൽക്കുന്നതിനാൽ മുതിർന്ന നേതാവ് തേരമ്പിൽ രാമകൃഷ്ണനെ നേരിൽ കണ്ട ശേഷമാണ് പത്മജ പ്രചരണം ആരംഭിച്ചത്. കെ കരുണാകരന്റെ മകളെന്ന നിലയിൽ തനിക്ക് പ്രത്യേക പരിഗണന ലഭിക്കുമെന്ന് പത്മജ പ്രതികരിച്ചു. അതാണ്ട് ഒരു വീട്ടിൽ ചെന്നാൽ പറയുന്നത് ഒന്നിക്ക് എൻ്റെ അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ മുത്തച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നു ലീഡർ, ഇവിടെയാണ് ഭക്ഷണം കഴിക്കാറ്. അപ്പോൾ ആ ഒരു അറ്റാച്ച്മെൻറ്റ് എനിക്ക് ഒന്ന് വേറെ ആർക്കും കിട്ടില്ല, അതെൻ്റെ ഒരു ഭാഗ്യമാണ്. ശക്തനായ സ്ഥാനാർത്ഥിയെ എതിരാളിയായി കിട്ടിയത് ആവേശം ഇരട്ടിയാക്കിയെന്ന് പത്മജ പറഞ്ഞു. ബി ജെ പി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണനും പ്രചരണം ആരംഭിച്ചു. പൂരദിനങ്ങളിലും മുന്നണികളുടെ പ്രചരണ പ്രവർത്തനങ്ങൾ ചൂടുപിടിക്കും. ന്യൂസ് ബ്യൂറോ തൃശൂർ.
പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ നിയമം സ്ഥാനാർത്ഥി വി ശിവൻകുട്ടിയെ സന്ദർശിച്ചു. കാലിന് പരിക്കേറ്റതിനെ തുടർന്ന് വീട്ടിൽ വിശ്രമത്തിലായിരുന്നു ശിവൻകുട്ടി എംഎൽഎ. വീട്ടിലെത്തിയ വി എസ് എയർപോർട്ട് വെൽഫെയർ അസോസിയേഷൻ സമാഹരിച്ച തെരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കേണ്ട തുകയും ശിവൻകുട്ടിക്ക് കൈമാറി. തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവച്ച ശേഷമാണ് വി എസ് മടങ്ങിയത്. പീപ്പിൾ എക്സ്ക്ലൂസീവ്. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ അനധികൃത നിയമനം നടത്താൻ മന്ത്രിയുടെ വഴിവിട്ട നീക്കം. സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ ഡയറക്ടറുടെ സ്ഥിര നിയമന ഉത്തരവ് ഉടൻ പുറത്തിറക്കാനാണ് വകുപ്പ് മന്ത്രി ഇടപെടുന്നത്. അതേസമയം വകുപ്പ് സെക്രട്ടറിയെ സമ്മർദ്ദത്തിലാക്കിയാണ് മന്ത്രി മഞ്ഞളാംകുഴി അലി തന്റെ ഇഷ്ടക്കാരനായ ഡോക്ടർ പി നസീറിനെ ന്യൂനപക്ഷ ക്ഷേമ ഡയറക്ടറായി നിയമിക്കാൻ വഴിവിട്ട നീക്കം നടത്തുന്നതെന്നും ആക്ഷേപമുണ്ട്. 2011 സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ ഡയറക്ടറായി മതിയായ യോഗ്യതയില്ലാതെ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ നിയമനം നേടിയ ഡോക്ടർ പി നസീറിന് സ്ഥിര നിയമനം നൽകാനാണ് മന്ത്രി മഞ്ഞളാംകുഴി അലി വഴിവിട്ട് നീക്കം നടത്തുന്നത്. ഡോക്ടർ പി നസീറിന്റെ നിയമനം നേരത്തെ നിയമവകുപ്പും ധനവകുപ്പും എതിർത്തിരുന്നു. എന്നാൽ ഈ എതിർപ്പുകൾ മറികടന്നാണ് നിയമനം ശരിയാക്കാനായി പലതവണ ഈ ഫയൽ മന്ത്രിസഭായോഗത്തിലെത്തിയത്. പക്ഷേ എതിർപ്പ് ശക്തമായതിനാൽ ഫയൽ മടക്കി. പിന്നീട് നിയമനം ചോദ്യം ചെയ്ത പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ ഗവർണർക്ക് കത്തയച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗവർണർ ഫയൽ ആവശ്യപ്പെട്ടിട്ടും ഇതുവരേക്കും വകുപ്പ് സെക്രട്ടറിയോ ചീഫ് സെക്രട്ടറിയോ അത് കൈമാറാൻ തയ്യാറായിട്ടില്ല. ഈ സ്ഥിതിവിശേഷം നിലനിൽക്കുമ്പോഴാണ് നിയമന ഉത്തരവ് ഉടൻ പുറത്തിറക്കണമെന്നാവശ്യപ്പെട്ട് വകുപ്പ് മന്ത്രി മഞ്ഞളാംകുഴി അലി വീണ്ടും സമ്മർദ്ദം ചെലുത്തുന്നതെന്ന് വകുപ്പ് സെക്രട്ടറി ചൂണ്ടിക്കാട്ടുന്നു. മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിയമന ഫയൽ വീണ്ടും മുഖ്യമന്ത്രിയുടെ മുൻപിലെത്തിയപ്പോൾ ഉമ്മൻചാണ്ടി ആ ഫയൽ തീരുമാനമെടുക്കാതെ മടക്കുകയായിരുന്നു. ഗുരുതരമായ ഈ സാഹചര്യത്തിലാണ് ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ ബന്ധുവായ പി നസീറിനെ നിയമിക്കാൻ വീണ്ടും മന്ത്രി അലി സെക്രട്ടറിക്ക് മേൽ സമ്മർദ്ദവും വഴിവിട്ട നീക്കവും നടത്തുന്നതെന്നും ആരോപിക്കുന്നു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോഴാണ് മന്ത്രി അലി ഈ അനധികൃത നിയമനത്തിന് പ്രേരിപ്പിക്കുന്നതെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. അതേസമയം ഗവർണറെ അവഹേളിക്കുന്ന നടപടി സ്വീകരിച്ച് സ്വന്തക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള മന്ത്രിയുടെ നീക്കത്തിൽ കടുത്ത എതിർപ്പ് പ്രകടിപ്പിക്കുന്ന വകുപ്പ് തല സെക്രട്ടറിമാർ എന്തു ചെയ്യണമെന്നറിയാതെ ചക്രശ്വാസം വലിക്കുകയാണ്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഫാഷൻ ഡിസൈനിംഗ് രംഗത്തെ പ്രമുഖരായ ജി ഐ ജി ഡിയുടെ ദി ഗ്ലോബൽ എക്സ്പോ 2016 ശ്രദ്ധേയമാകുന്നു. ജി ഐ ജി ഡി ചങ്ങനാശ്ശേരി സെന്ററിലെ വിദ്യാർത്ഥികളുടെ കരവിരുത് പ്രകടമാക്കുന്ന പ്രദർശനം കെ എസ് ആർ ടി സിക്ക് സമീപത്തെ സ്വപ്ന ജ്വല്ലറി ബിൽഡിംഗിലാണ് ഒരുക്കിയിരിക്കുന്നത്. ചങ്ങനാശ്ശേരി ജി ഐ ടി ഡിയിലെ വിദ്യാർത്ഥികളുടെ കരവിരുത് പ്രകടമാക്കുന്ന വസ്ത്രങ്ങളുടെയും കരകൗശല വസ്തുക്കളുടെയും പ്രദർശനമാണ് ദ ഗ്ലോബൽ എക്സ്പോ 2016. നവീന ഫാഷൻ ഡിസൈനർ സാരികൾ, ബ്ലൗസുകൾ, ഡിസൈനർ കുർത്തികൾ തുടങ്ങി വസ്ത്രവൈവിധ്യങ്ങളുടെ ശേഖരങ്ങളും പ്രദർശനത്തിനുണ്ട്. സാൻഡ് പെയിന്റിംഗ്, ഗ്ലാസ് പെയിന്റിംഗ്, മ്യൂറൽ പെയിന്റിംഗ് തുടങ്ങി വർണ്ണപ്പൊലിമ ചേർത്തുന്ന വിവിധതരം പെയിന്റിംഗുകൾ പ്രദർശനത്തിന് മാറ്റുകൂട്ടുന്നു. ഉപയോഗശൂന്യമായ തുണികൾ കൊണ്ട് നിർമ്മിച്ച ചവിട്ടികളും ചിരട്ട, കടലാസ് എന്നിവയിൽ നിർമ്മിച്ച കരകൗശല വസ്തുക്കളും പ്രദർശനത്തിനുണ്ട്. പ്രദർശനത്തെക്കുറിച്ച് ജി ഐ ടി ഡി ചങ്ങനാശ്ശേരി സെന്റർ ഹെഡ് സ്മൃതി അനീഷ്. ഒന്നും അറിയാത്ത കുട്ടികൾ ഇവിടെ വന്ന് പഠിച്ച് കുറെ വർക്കുകൾ ചെയ്ത് ഞങ്ങളെ കാണിച്ചപ്പോൾ ഇത് മറ്റുള്ളവരിലേക്ക് എന്തുകൊണ്ട് എത്തിച്ചുകൂടാന്നൊരു ചിന്ത ഞങ്ങൾക്കുണ്ടായി. അങ്ങനെ സംഘടിപ്പിച്ചൊരു പ്രദർശനമാണിത്. പുത്തൻ കാഴ്ചകളുടെ വേറിട്ട വേദി ഒരുക്കിയ പ്രദർശനം ശനിയാഴ്ച സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഹൈദരാബാദ് മൃഗശാലയിൽ വെച്ച് സെൽഫി എടുക്കുന്നതിനിടെ 10-ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു. 16-കാരനായ മഞ്ജിത് ചൌധരി എന്ന വിദ്യാർത്ഥിയാണ് മരിച്ചത്. സെൽഫി എടുക്കുന്നതിനിടെ പാറയിൽ വീണാണ് മരിച്ചത്. 10-ാം ക്ലാസ് പരീക്ഷയ്ക്ക് ശേഷം ചേച്ചിക്കും ഭർത്താവിനുമൊപ്പം മൃഗശാലയിലെത്തിയതായിരുന്നു മഞ്ജിത്. ബട്ടർഫ്ലൈ പാർക്കിനടുത്തെത്തിയ മഞ്ജിത് സെൽഫി എടുക്കാനായി 3.5 ഇഞ്ചുള്ള റോക്ക് ഫൗണ്ടന്റെ മുകളിൽ കയറുകയായിരുന്നു. പിന്നീട് കാൽ തന്നെ വെള്ളത്തിലേക്ക് വീണു. രക്ഷാപ്രവർത്തകർ കുട്ടിയെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണമടഞ്ഞുവെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്നാണ് വിലയിരുത്തൽ. 400 ഏക്കറിൽ പരന്നുകിടക്കുന്ന മൃഗശാലയിൽ 73 സുരക്ഷാ ജീവനക്കാരുണ്ട്. കഴിഞ്ഞ വർഷവും നിരവധി സെൽഫി മരണങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഉന്തുവണ്ടിയിൽ സാധനങ്ങൾ വിൽക്കുന്ന ജോലിയാണ് മഞ്ജീദിന്റെ അച്ഛനമ്മമാർക്ക്. 10 വർഷം മുമ്പാണ് ഇവർ ഹൈദരാബാദിലേക്ക് കുടിയേറി പാർത്തത്. മൃഗശാലയിലെ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റാണ് കുട്ടിക്ക് അപകടമുണ്ടായതെന്ന് ആരോപണമുണ്ട്. എന്നാൽ മൃഗശാല അധികൃതർ ഇത് നിഷേധിച്ചു. സംശയകരമായ സാഹചര്യത്തിലുണ്ടായ മരണത്തിനാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്.